കുട്ടികൾ. ഇവർ ഒന്നിച്ച് കുടുംബം പൂക്കുറ്റികൾ. ഒന്നല്ല രണ്ടല്ല മൂന്നാണ് കുട്ടികൾ. ഇവർ ഒന്നിച്ച് കുടുംബം പൂക്കുറ്റികൾ. ഹലോ, ആരാണ്? മുനീറാണേ? അല്ല, അതിൽ ഇങ്ങനെ 5 6 എന്നൊക്കെ ഒരു നമ്പറ്. നെറ്റിന്ന് വിളിക്കുന്നല്ലേ. ഞാൻ ഇവിടെ പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാ. എന്തായി? എന്റെ മോനെ, എനിക്ക് ഇത്ര പെട്ടെന്ന് റെഡിയാക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ആണേ, ഓ അതൊക്കെ മൂപ്പര് നോക്കിയും കണ്ട് നിന്നോളൂ. നാളെയോ? അല്ല, നാളെ 1:30 എന്നൊക്കെ പറയുമ്പോ ഒക്കെ റെഡിയാക്കണ്ടേ നീ. അത് മതി, കുപ്പായൊക്കെ കൊടുത്തു വിട്ടാ. അതൊന്നും കൊഴപ്പില്ല. പിരിഞ്ഞിരിക്കാനൊക്കെ ഇപ്പൊ അനക്കറിഞ്ഞൂടേടോ. മൂപ്പരിക്ക് ഞാൻ ഇല്ലാതെ ഒരു കാര്യത്തിനും പറ്റൂല. പിന്നെപ്പോ നമ്മുടെ അവസ്ഥ അതല്ലേ, ഈ കടക്കൊന്ന് തീർക്കണ്ടേ? അതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ഞാൻ മൂപ്പര് ഒരു സ്ഥലത്തും വിടൂല. ഇത് വരുമ്പോഴൊന്നും പിരിഞ്ഞു നിന്നിട്ടില്ല, അറിയാലോ അനക്ക്. ശരി ശരി ശരി. പിന്നാ മുനീറ വിളിച്ചി. വിസൊക്കെ ശരിയായി. പിന്നെ ഭയങ്കര പാടായിരുന്നു. ഓം സ്പോൺസറുടെ കാല് പിടിച്ച് ശരിയാക്കി. പിന്നെ മറ്റേ പാലസിലെ പണി പറഞ്ഞില്ലേ, അതൊക്കെ ശരിയായി. നിങ്ങള് നാളെ തന്നെ ഇവിടുന്ന് പോണോ? എപ്പോ? നാളെ 1:30 ഫ്ലൈറ്റ്. അതിന് എന്നെ കേറി ചെല്ലണോന്ന്. നാളെ ഉച്ചക്കോ? എന്താ പറഞ്ഞത്? നാളെ എങ്ങനെ പോണേ? നിങ്ങൾക്കറിയാലോ നമ്മുടെ ഇപ്പത്തെ അവസ്ഥ. വാസുടന്റെ ജപ്തി, അവർക്ക് പൈസ കൊടുക്കണ്ടേ? നമ്മുടെ കടങ്ങളൊക്കെ ഒന്ന് തീരണ്ടേ? അതെല്ലാം നാളെ എന്ന് പറഞ്ഞ ഒരു 2 ദിവസം മുമ്പ് പറയില്ലേ മനുഷ്യന്മാര് ഇത് പോണ്ട കാര്യം? അതിപ്പോ അവിടുത്തെ പേപ്പറൊക്കെ ഇപ്പോഴാണ് ശരിയാക്കിയത്. ഓന്റെ കാല് പിടിച്ചിട്ടാണ് ഞാൻ ഈ പണി ശരിയാക്കിയത്, അറിയല്ല. നിങ്ങൾ നമ്മുടെ അവസ്ഥ ഓർത്തിട്ടെങ്കിലും ഇപ്പോ ഒരു 2 വർഷത്തെ കാര്യല്ലേ ഉള്ളൂ. പോണേന്റെ അല്ല രസ്യൊക്കെ പോണോണ്ടല്ലേ. ഇപ്പൊ നാളെ തന്നെ പോവാന്ന് പറഞ്ഞാല് ഒരു തീരുമാനം നമുക്ക് മനസ്സുകൊണ്ട് എടുക്കാൻ ഒരു സമയം കിട്ടണ്ടേ മനുഷ്യന്മാർക്ക്? ഇതെന്ത് പറയലാണിത്? പിരിഞ്ഞിരിക്കാൻ ഇഷ്ടണ്ടായിട്ടല്ല, നമ്മുടെ ഗതികേടാണ്. അതെങ്കിലും നിങ്ങളൊന്ന് ഓർക്ക്. അവിടെ നിയമൊക്കെ ഭയങ്കര പ്രശ്നാണ്. നമ്മുടെ സൗകര്യത്തിന് പറ്റൂല. ഓര് പറയണ പോലെയാണ് അവിടുത്തെ കാര്യങ്ങള്. ഞാൻ ദുബായിലേക്കാണ് പോണത്. എടുത്തോ പിടിച്ചു വെച്ചിട്ട് അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ടൗണിലേക്കൊന്നല്ല പോണേ. എനിക്ക്
ഉച്ചക്ക് വിഷമല്ലാഞ്ഞിട്ടൊന്നല്ല. നിങ്ങളെന്ത് എന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കാത്ത? എന്നും ഇങ്ങനെ മനസ്സമാധാനം ഇല്ലാതെ ഉറങ്ങിയാ മതിയോ? ഒരു രണ്ടു വർഷം കഴിഞ്ഞ് നമുക്ക് സമാധാനമായിട്ട് ഇവിടെ നിന്നൂടെ? നമ്മുടെ മോന്റെ ഭാവി നോക്കണ്ടേ? നമ്മളെ സഹിക്കാൻ ആരുമില്ലക്ക, നമ്മളെ ഉള്ളു. നമുക്ക് അറിയണ്ടല്ലോ. ഞാൻ ഒന്ന് പുറത്തു പോയിട്ട് പറ്റാ, എല്ലാരും കണ്ടിട്ട് നാളെ പോകേണ്ട കാര്യമാണ്. അത് എത്ര മണിക്കാണ്? ഒന്നരക്ക് വിഷമിക്കണ്ട, നിങ്ങൾ പോയിട്ട് വാ, പുറത്ത് പോയിട്ട് വാ. എന്താണ്ടാവുകയെന്നറിയോ? ഞാൻ ഇറങ്ങിയതിന്റെ രണ്ടിന്റെ അന്ന് അന്ന ഓള് അവിടുന്ന് ചവിട്ടി പുറത്തേക്കാക്കും. ഞാൻ തടയാനില്ലാത്ത കാരണം മോൻ ഇറങ്ങി പോവുകയും ചെയ്യും. ഇപ്പൊ അത് മാത്രല്ല, നിങ്ങളൊക്കെ ഒഴിവാക്കിട്ട് ഈ അന്യ നാട്ടിലൊന്നും പോയി പണിയെടുത്ത് ജീവിക്കാൻ പറ്റൂലടാ. പിന്നെ ഇതാ ഈ സാധനത്തിന്റെ രണ്ട് ചീത്ത പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഉറക്കം കിട്ടൂല. ഞാൻ വരാലോ? എങ്ങട്? ദുബായിലേക്ക്. എന്തിന്? ആടെ കൊടുക്കും ഒക്കെ ഉണ്ടാവൂലേ? അവിടെ കൊടുക്കും വെച്ചാലേ എന്റെ കൈത്തലാ കൊടുക്കൂലാ. പഴയ അറബിയുടെ പാലസിലേക്കാ ഞാൻ പോണേ. അവിടെ ഒക്കെ ചെന്ന് ഈ പോക്കറ്റ് തിരിച്ചടിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ അന്നെ മയ്യത്താ. അല്ല പരീക, എന്തിനീ റസി ഇത്ര നിർബന്ധം പിടിക്കണേ? ഇപ്പൊ അല്ലല്ലോ ഒന്നുമില്ല, കട നടത്തിട്ട് മാന്യമായിട്ട് ജീവിക്കണില്ലേ? കൊത്തിയ പാമ്പിനെ കൊണ്ട് എന്നെ വിശറക്കിക്കാന്ന് കേട്ടുണ്ടോ? പാമ്പൊത്തിയ കാര്യം പറയപ്പിക്കും, ഒന്നും മിണ്ടാതെ നിക്കട കുഞ്ഞൂട്ടാ. വാസുട്ടിയുടെ വീട് ഇപ്പൊ ജെത്തിയായി ഉണ്ടല്ലോ. എന്നെ കൊണ്ട് പണിയിരിപ്പിച്ചിട്ട് ആ കായി കിട്ടിയ വാസുട്ടിയുടെ വീട് ഇങ്ങോട്ട് തിരിച്ചെടുക്ക, എന്നിട്ട് ഇവരെ അങ്ങോട്ട് പറഞ്ഞു വിടണം. ഇതാണോ അവളുടെ ഉദ്ദേശം? അത് തെറ്റില്ലാത്തൊരു കാര്യമല്ല, നല്ലൊരു ആവശ്യത്തിനല്ലേ പറയണത്? എന്താ പറഞ്ഞു? എന്റെ ജീവിതകാലം മുഴുവൻ അവിടെ പണിയെടുക്കണം, നല്ല കായി ഉണ്ടാക്കാൻ പറ്റുള്ളോ. ഇപ്പൊ എത്ര മണിക്കാണ് ഫ്ലൈറ്റ്? അത് നാളെ ഒന്നരക്കാണ് ഉച്ചക്ക്. അപ്പൊ ഇവിടുന്ന് എപ്പോ പോണം? ഇന്നത്തോടെ നടക്കണം ഈ പരിപാടി. നടക്കണേ. ഇനിയിപ്പോ നമ്മൾ അതൊന്നും പറഞ്ഞിരുന്നിട്ട് ഒരു കാര്യമില്ല. നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള അതേപോലെ തന്നെ ആദ്യം ഈ സാധനം ഇങ്ങോട്ട് വാങ്ങിക്കുക, എന്നിട്ട് അതുകൊണ്ട് നേരെ പോയിട്ട് ആളെ വിളിക്കുക, ഇത് കയ്യിരിക്കാണ്ട് കൊടുക്കുക. ആ സമയത്ത് ഞങ്ങൾ രണ്ടാളും പതുക്കെ നൈസിൽ അവിടുന്ന് മാറും. ഇപ്പൊ ആ നേരത്ത് വേണം നീ വരാൻ. ഓക്കെ, വന്നു കഴിഞ്ഞിട്ട് ഇതിന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട, നാലട് പൊട്ടിക്ക്. പിന്നെ കേസ് കൊടുപ്പും നിന്നെ പോക്ക് മുടക്കൂലോ അല്ലേ? അത് ഞങ്ങളുണ്ട്. ഒരു പ്രശ്നമില്ല, പരിക്ക് ഒരു 1000 രൂപ അങ്ങോട്ട് കൊടുത്തേ. ആരാ അടിക്കുന്നത്? എടാ, ഞങ്ങള് 3 പേരും കൂടി ഇരുന്ന് അടിക്കാനാണ്. അല്ലപ്പോ പോക്ക് മുടക്കുന്ന ഇപ്പൊ അത് മേടിക്കാൻ പോകുമ്പോ അത് മുടങ്ങരുതല്ല, അത് പറഞ്ഞാണ്. എന്തുട്ടാ നീ കേക്കണ? 1000 രൂപ കൊടുക്ക്. 1000 രൂപ എടാ, 1900 രൂപ ഒരു വിസ്കി ഉണ്ട്, ബീവറേജിൽ പോയിട്ട് വാങ്ങണം. എന്തിനീ 300 രൂപ കിട്ടും? ഒരേ കുപ്പി, ഒരേ കളർ, ഒരേ സാധനം. അത് നീയും ആശാനും കൂടി മേടിച്ച് കടയിൽ ഇരുന്ന് അടിച്ചു. ഇപ്പൊ പറയണേ ഇത് മാത്രം. വേല കിടച്ചതാ? നീ ഇവിടെ വന്നു കഴിഞ്ഞ ഞാൻ ഒന്നും ചെയ്യുന്നില്ല, അതല്ല എന്റെ പരാതി. അല്ല, അത് ഞാൻ ഉങ്കിട്ട സ്വല്ലം തവറും വെളിയൊന്നും അപ്പടി പേശറില്ലേ. ആ എന്നാ അതിനൊക്കെയുള്ള മാർഗം ഞാൻ കണ്ടെത്തിയിരുന്നു. ഇന്നിപ്പോ ഇവിടെ അമ്മയില്ല, മല്ലികയില്ല, ഇല്ലേ? ആ അപ്പൊ ചെറുതായിട്ടൊന്ന് കൂടാതെ നമുക്ക് തന്നെ അടിക്കുന്നതാ. അമ്മ നമ്മടെ ഗസ്റ്റ് അങ്ങനെ വാങ്ങാൻ വിടണത്? അണ്ടാ എന്നുണ്ട്, നമ്പ മുടിയില്ലേ സൂപ്പർ സർക്ക്. ഒരു കാര്യം ചെയ്യും, ഞങ്ങൾ ഗ്ലാസും വെള്ളം എടുത്തിട്ട് വരാം കേട്ടോ. അവര് വരുമ്പോഴെങ്ങാനും കണ്ടു കഴിഞ്ഞാലോ കുഴപ്പമാണ്. ഒരു കാര്യം ഇവിടെ തന്നെ, ഇവിടെ തന്നെ ഇതെല്ലാം ഹറാമത്താണ്. പരീകുട്ടിക്ക് ഇവിടെ ഒരു ബലിയില്ല, ഇവിടെ എനിക്ക് താൻ വല. അമ്മ നമ്മ വീട് താണല്ലോ, പറവല്ലേ. കടക്ക് പോയി, കടക്ക് പോയി, വെള്ളം എടുത്തിട്ട് വരാം കേട്ടോ. എന്താണ് വേണ്ട? മിച്ചറ എടുത്തു. കടകളിൽ നമ്പ മുടിയില്ല, ഇന്ന് ആരും കളി കണ്ടത്? കൂതറമ്മ അടിച്ചടിച്ച് എന്നുമ്പോ മാറിക്കുന്നത് ഇത്ര സരക്ക്.
ഒന്നുമില്ല പറഞ്ഞ ശരി ആവില്ലല്ലോ. എന്താ സാധനവും അത് ജോസുട്ടി ആരാ പറഞ്ഞത് കഴിക്കാൻ? ഇന്റെ വീടും ചുമർത്തിരുന്ന് ഈ ജാതി സാധനം കഴിക്കാൻ എന്നോട് ആരാ പറഞ്ഞത്? അല്ല അത് അടിച്ചിട്ടില്ലെന്നോ ഞാൻ കണ്ടത്? എന്താ മനസ്സിലായി? ആവശ്യമില്ലാത്ത പണിയല്ലേട്ടാ പരിക. എന്തിനാണ് കൈ നീട്ടി അടിച്ചത്? അന്നിട്ട് പറയാ എന്റെ വീടിന് ഉമ്മത്തിട്ട് പണി നടക്കും. വീടാണല്ലേ അപ്പ. ഒട്ടും ശരിയല്ലേ? നീക്ക് കൊണ്ടുവന്നിട്ട് സ്വന്തം അപ്പാവ് എന്റെ പൊട്ട അടിച്ചിട്ട് സത്യം പറഞ്ഞാലുണ്ടല്ലോ. ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. ഇതിന് ഉറപ്പായിട്ടും പകരം ചോദിക്കണം. അടിക്കണം ശരിക്കും. നീ അടിക്കണം, നീ അടിക്കണ്ട. എന്നാ ശരി, നിങ്ങൾ രണ്ടുപേരെയും പിന്നാടി നിൽക്കുക. ഞാൻ പോയി അടിക്കണം. അടി ഇപ്പിടി ഒന്നും ശരിയാവില്ല. അത് വേണ്ട, അടിക്കണ്ട. നമുക്ക് പോലീസിൽ പരാതി കൊടുക്കാം. അതാ നല്ലേ. അത് വേണം അളിയാ, കാരണം അവ ഉങ്ക നൻപൻ തന്നെ അവ. അളിയാ, അളിയൻ അടിച്ച ആൾക്കെതിരെ പരാതി കൊടുക്കണ പറഞ്ഞു കേസ് കൊടുക്കണോ? കേസ് കൊടുക്കാൻ മാത്രമല്ല അവന് ജയിലിടണോ? അത് മതി മതി. നമുക്ക് ഒരു വെള്ളപ്പേപ്പർ മേടിച്ചിട്ട് ഒരു എഴുതി അങ്ങനെ പിടിപ്പിച്ചാളല്ലേ അവന് ഉണ്ടത്. അവൻ തമിഴ്നാട് സംസ്ഥാനത്ത് കോയമ്പത്തൂർ ജില്ലയിൽ ഉക്കടം ദേശത്ത് ദൊരൈസ്വാമി എന്നറിയപ്പെടുന്ന ഞാൻ എന്റെ അളിയന്റെ വാസൂട്ടിയുടെ വീട്ടിൽ വന്ന് വാസൂട്ടി വാസൂട്ടി എന്ന് വിളിക്കുന്ന സമയത്ത് ഉളിയുമായി വന്ന് അകാരണമായി എന്നെ ഇടിക്കുകയും മർദ്ദിക്കുകയും ഉളിക്കു കുത്തി കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത പരീക്കുട്ടിയെ ശിക്ഷിക്കണമെന്നും പറഞ്ഞിട്ട് ഒരു കാച്ചാണ്ട് കാച്ചാലല്ലേ. കൊണ്ടാലും വേണ്ടിയില്ല, ഉപ്പം കുടിച്ചാൽ മതി. അളിയാ രണ്ട് കിലോ ചിപ്സ് വെച്ചിണ്ട്. രണ്ട് കിലോ ചിപ്സ്? ആ പിന്നെ ഒരു നാലഞ്ച് ദിവസത്തിൽ ആയിട്ട് ഒന്നും വേറെ ഒന്നും വേണ്ട. അതല്ല, മുനീറിന് കൊടുക്കണോ? ആ മുനീറിന് കൊടുക്കാൻ. ഒട്ടക കുട്ടിയാ? ഇജ്ജെന്താ സർക്കസ് ഉറങ്ങുണ്ടോ? ആ ഇജ്ജ ആദ്യം സമയം നോക്കാൻ പഠിക്കുകയും കഴി. അത്ര മതി, അത്ര മതി. ഇനി വേണ്ട, ഒന്ന് ഒട്ടിച്ചാൽ. എന്താണ് ഞാൻ എന്താ കുഴപ്പം? രണ്ടു വർഷല്ലേ വേണ്ടല്ലോ പോയി വന്നാ പടാൻ പോലേ. കുഴപ്പമില്ല, നമുക്ക് കടക്ക തീർത്തിട്ട് സമാധാനത്തിന്. ഇപ്പൊക്ക് വിഷമില്ല. അന്ന് പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞപ്പോക്കേ എന്താ ചെയ്യണ്ടെന്ന് ഒരു പൊരുത്തല്ലാണ്ടായി ഇന്നലെ പറഞ്ഞപ്പോഴേ. നാളെ അങ്ങോട്ട് പോവാ പറഞ്ഞപ്പോ. പക്ഷെ ഇപ്പൊ കുഴപ്പമില്ല, അപ്പൊ നമുക്കൊരു പ്ലാനിങ്ങും ഇല്ലല്ലോ. ഇപ്പൊ നമ്മള് ഫുൾ സെറ്റപ്പ് അല്ലേ. നിങ്ങൾ അവിടെ ചെന്നാ കറക്റ്റ് സമയത്തൊക്കെ ഇറങ്ങണോ? പിന്നെന്താ? അതല്ല, ഇവിടെ ഞാൻ പിന്നാലെ നടന്നിട്ടാണ് നിങ്ങള് കടയിൽ എന്നെ പോണത്. അത് ജില്ലത് കൊണ്ടാണ്. അപ്പൊ നമുക്ക് ഒരാൾ സഹായിക്കാണ്ടാവും അങ്ങനെ തന്നെയല്ലേ. ഇപ്പൊ അവിടെ ആരും ഇല്ല നിനക്ക് അറിയാലോ. പടപടാച്ചിട്ട് എല്ലാ കാര്യങ്ങളും അന്ന് ഇജ്ജ് ബേജാറൊക്കെ ഉണ്ടാവും. കുഴപ്പമില്ല, എടാ ഇതില് സാധനങ്ങളൊക്കെ വെച്ചല്ലേ. ഹലോ, ഡാളില്ലേ? ഏ ആരത്? ഡാളില്ലേ? ആ ഒരു വധശ്രമ കേസാണ്. നാളെ രാവിലെ 9 മണിക്ക് സ്റ്റേഷനിൽ എത്തണം. സാറേ, നാളെ എനിക്ക് വരാൻ പറ്റില്ല. നാളെ ദുബായിൽ പോവാൻ നിൽക്കാണ്. അതൊന്നും പറയാൻ പറ്റില്ല.
കേസുണ്ടെങ്കിൽ ദുബായൊന്നും പോകാൻ പറ്റില്ല. നാളെ രാവിലെ 9 മണിക്ക് സ്റ്റേഷനിലെത്തണം. ഇത് പറയാൻ വേണ്ടിട്ട് വന്നതാ. ഞാനാരെ കൊല്ലാൻ നോക്കണത്? എന്താ ആരെ തെറ്റിദ്ധരിച്ചിട്ട് വന്നിട്ടില്ലാന്നുണ്ട് എനിക്കറിയാൻ പറഞ്ഞത്? ഇപ്പൊ എന്തുണ്ടോ, ഞങ്ങൾ എന്നോട് പറയാതെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, പടച്ചോന എന്റെ പോക്ക് മുടങ്ങി. ദുബായിലേക്ക് പോവാൻ പറ്റില്ല. പോലീസ് വന്നിവിടെ മൂപ്പര പേരിൽ എന്തോ കേസുണ്ട്. എന്ത് കേസ്? എന്താ വധശ്രമ കേസുണ്ട് പറഞ്ഞിട്ട്. അയ്യോ, എന്താണ്, ആരെയാണ് കൊല്ലാൻ നോക്കിയത്? ഞാൻ ആരെ കൊല്ലാൻ നോക്കണം? എന്റെ പോക്ക് മുടങ്ങിയത് ആരെ ഈ കേസ് കൊടുത്തെന്നൊക്കെ ഇവിടുത്തല്ല. എനിക്കറിയില്ല പരിക്കുട്ടിയെ. നാനാ കേസ് കൊടുത്തത്? നീ എന്തിനാ കേസ് കൊടുത്തത്? നിങ്ങൾ മുമ്പിൽ വെച്ചിട്ട് ഭായി എന്നെ തല്ലിയില്ലേ, അതിനാ കേസ് കൊടുത്തത്? എന്റെ പൊന്ന് റസിയ, എന്താ സംഭവം ഉണ്ടാന്ന് വെച്ചാൽ അളിയൻ അവിടെ നിന്ന് കള്ളുടിക്കായിരുന്നു. ആ സമയത്ത് പരിക്കുട്ടി വന്നിട്ട് തടഞ്ഞിട്ട് രണ്ട് പടം കൊടുത്തു, തിരിച്ചു തരണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു തല്ല് നടക്കില്ല, അങ്ങനെയാണെങ്കിൽ നീ പോയി കേസ് കൊടുത്തത് വെറുതെ പറഞ്ഞതാണ്. വെറുതെ പറഞ്ഞതാണ്? ജോസല്ലേ ജോസുട്ടി? ജോസുട്ടി ഇതാ എല്ലാം എഴുതി തന്ന് എന്റെ കൂടെ സ്റ്റേഷനിലേക്ക് വന്നത്. വാസുട്ടി പറഞ്ഞിട്ട് ജോസുട്ടി ഞാൻ പോയിട്ട് ആ കേസ് കൊടുത്തത്. ഞാൻ മക്കളെ പരീക്ക എന്റെ ഗൾഫ് പോവ് ഒഴിവാക്കാൻ വേണ്ടിട്ട് നിങ്ങള് മൂന്നാളും കൂടി ചെയ്ത പ്ലാനിങ് അന്നന്തൂരെ തല്ലീനി. പോലീസ് കേസ് പോവാൻ പറ്റൂല. അപ്പ എനിക്ക് മനസ്സിലായിട്ടാ? ഇപ്പ എനിക്ക് മനസ്സിലായി. കാട്ടിക്കൂട്ടാന്നൊക്കെ ഒരു പൊടുത്തൂല്ലാട്ടോ. അതെ, ഇത് പറയും. ഇനി വേഗം പോയിട്ട് എന്റെ കേസ് പിൻവലിക്കാൻ പറയും. ആ കേസ് കൊടുത്തില്ലേ, അത് എത്രയും പോയിട്ട് പെട്ടെന്ന് പിൻവലിക്കി. ഇപ്പൊ നിങ്ങളുടെ കാര്യമൊക്കെ ശരിയായില്ലേ? ശരിയായി. എനിക്ക് രണ്ട് അടിയും കിട്ടി. ഇനി ഞാൻ കേസ് പിൻവലിക്കാം. എനിക്ക് ഒരു 50,000 രൂപ വേണം. എത്ര? 50,000 രൂപയും ഒരു പൈന്റും. നല്ല ദുബായി പോയാതെയായിരുന്നു. വന്നു നിൽക്കാനൊരു മോഹം മതി. അമ്പിളി അമ്മാവാ താമരക്കുമ്പിളിൽ എന്തുണ്ട്? പഴം വരുതേ. വേറെ കുട്ടീസ്.